ജാസ്മിൻസ് കുസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായ പടവലങ്ങ തോരൻ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് വലുപ്പമുള്ള ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. ചെറുതാണെങ്കിൽ രണ്ട് പടവലങ്ങ എടുത്താൽ മതിയാകും. ഇനി ഇത് നെടുകയൊന്ന് മുറിച്ച ശേഷം ഉൾഭാഗം ഒരു സ്പൂൺ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നന്നായി കഴുകിയതിന് ശേഷം ചെറിയ ക്യൂബ്സായി അരിഞ്ഞെടുക്കാം. തോരന് വേണ്ടി ആയതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പോലെ ചൂടായാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച പടവലങ്ങയും ചേർക്കാം. കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പടവലങ്ങയിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം അടച്ചു വെക്കാൻ. നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഉണ്ടെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ഇളക്കി ഡ്രൈ ആക്കിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള പടവലങ്ങ തോരൻ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.